കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന അപ്പനെ മാനിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം പിന്നാലെ വരുമെന്നുള്ളത് ദൈവവചനത്തിലെ ഒരു വലിയ വെളിപ്പെടുത്തലാണ്. അപ്പനെ മാനിക്കുന്ന മക്കൾക്ക് ദൈവാനുഗ്രഹം പിന്നാലെ ഉണ്ട് എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. സാവൂളിൻ്റെ പിതാവ് രണ്ട് കഴുതകളെ നഷ്ടപ്പെട്ടപ്പോൾ മകനെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. അപ്പൻ പറഞ്ഞതനുസരിച്ച് കഴുതയെ അന്വേഷിക്കാൻ പോയ മകൻ ആ രാത്രിയിലെ ക്ലേശവും കഷ്ടതയും ദുരിതവും ഒക്കെ അനുഭവിച്ചു. പക്ഷെ തിരിച്ചു വരുന്നതോ ഒരു രാജാവിൻ്റെ അഭിഷേകത്തോടെയാണ്. ജെസ്സെ തൻ്റെ താഴെയുള്ള മകനായ ദാവീദിനോട് ആടുകളെ മേയ്ക്കുവാൻ പറഞ്ഞയക്കുകയും അതോടൊപ്പം തൻ്റെ മൂത്ത മൂന്ന് സഹോദരന്മാർ രാജാവിനോടൊപ്പം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ ഒന്ന് അന്വേഷിക്കുവാനും കാണുവാനും ഒക്കെ പറഞ്ഞയച്ചപ്പോൾ ആ അപ്പൻ പറഞ്ഞതനുസരിച്ച് പോയ ആ മകൻ തിരിച്ചു വരുന്നത് രാജാവിൻ്റെ അഭിഷേകത്തോടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പൻ പറയുന്നതനുസരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹമാണ്. ഈശോ തന്നെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈ അപ്പൻ പറയുന്നത് അനുസരിക്കാതെ പോയ മകൻ്റെ ആ ദുരിതം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അപ്പൻ പറയുന്നത് അനുസരിക്കാൻ അവൻ തയ്യാറായി വരുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കിട്ടുകയാണ്. അപ്പം മാതാപിതാക്കളെ കാലഘട്ടത്തിൽ അനുസരിക്കാത്ത മക്കൾക്ക് ദൈവാനുഗ്രഹം നഷ്ടമാണ്. അവൻ്റെ വീടിൻ്റെ അടിസ്ഥാനം പോലെ ഇളകുമെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മാതാപിതാക്കളെ വേദനിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യരുത്. അപ്പനെ മാനിക്കുന്നവന് ദൈവം മാനിക്കുമെന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. നീ നിൻ്റെ അപ്പനെ മാനിക്കാൻ തുടങ്ങിയാൽ, സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ബഹുമാനിക്കാൻ തുടങ്ങിയാൽ നിന്നെയും ദൈവം മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും. അപ്പൻ പറയുന്ന വാക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അനുഗ്രഹം പിന്നാലെയുണ്ട് എന്ന് ഓർക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളീ ശുശ്രൂഷയിൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ വൈമനസ്യം കാണിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവെ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, പരിചരിക്കുന്ന, പരിഗണിക്കുന്ന നല്ല മക്കളായി മാറുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. നിനക്കായ ജന്മം നൽകിയോരല്ലേ വേദനിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.